ഒരു നല്ല പൈസക്കാരൻ രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഒരാളെ വേണം. എന്റെ കയ്യിലുള്ള ആളുകളെല്ലാം ബുക്കായിപ്പോയി. നിന്റെ കയ്യിൽ സ്റ്റോക്ക് വല്ലതും ഉണ്ടോ? ഇഷ്ടം പോലെ പൈസ കിട്ടും. കിട്ടുന്ന മുഴുവൻ നീ എടുത്തു. ആ പൈസയുടെ കാര്യം മുടിയേട്ടാ, അത് നമുക്ക് 50-50. പക്ഷേ ഒരു മണിക്കൂർ സമയം തരാവൂ ചേട്ടാ. നീ ഒരു പ്രാന്തൻ. എടാ, അയാൾ 9 മണിക്കുള്ള ട്രെയിനിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് കൈ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ആ നിപ്പാണല്ലേ. ആ എന്നാ ചേട്ടൻ പോയിക്കോ, 10 മിനിറ്റിനകം ഞാനൊരു ഉരുപ്പിടിയും കണ്ട് അങ്ങോട്ട് എത്തിയേക്കാം. റെഡി അല്ലേ? റെഡി. ശരി. ഈ ലോഡ്ജ് പുതിയതാണല്ലേ. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഞാനേ ഇവിടെ ഒരു റൂം സ്ഥിരമായിട്ട് അങ്ങ് എടുത്തിട്ടിരിക്കുക. എന്നാ ഒരു കാര്യം ചെയ്തോ, പിടിച്ചോ വിളിച്ചോ വിളിച്ചോ. നീ കേറിപ്പോര്. എവിടെയാണ്? പക്ഷേ അപമാനം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രമല്ലടി മണി ആത്മഹത്യ ചെയ്തത്. മകളുടെ ഭാവി അതൊന്ന് മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. അത് തകർന്നതാണ് ഇതിനെല്ലാം കാരണം. നടന്നത് നടന്നു. അതിനുവേണ്ടി കുടുംബത്തോടുകൂടി ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നില്ല. ആ പോട്ടെ, ഒരു അസ്തമയത്തിന് ഒരു ഉദയം. മണിയുടെ ജീവിതം അസ്തമിച്ചു, അയാളുടെ കസ്റ്റമേഴ്സ് എല്ലാം നമുക്കായി. നമുക്കൊരു പ്രൊമോഷൻ. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. അമ്മേ, അച്ഛൻ എന്താണ് ജോലി? കടം വാങ്ങിച്ച 2000 രൂപയുടെ പലിശ വാങ്ങിക്കാൻ വന്നത്. പലിശ എന്ത് വേണം? പലിശ പണമായിട്ട് വേണമെന്നില്ല. മനസ്സിലായില്ല. വല്ലപ്പോഴും ഞാൻ ഇവിടെ ഇങ്ങനെ വരും. അപ്പോ ഒരു സ്ത്രീയോട് ഞാൻ ഇതുപോലെ യാചിച്ചു, പക്ഷേ നിന്റെ കാര്യത്തിൽ ഞാൻ ദുർബലനാണ്. എന്നെ ഉപദ്രവിക്കരുത്. എന്നും വന്ന് ഞാൻ ഉപദ്രവിക്കില്ല. മാസത്തിൽ ഒരിക്കൽ മാത്രം പലിശ നടന്നു. പുറത്ത് പോകാനാ പറഞ്ഞത്? എന്റെ വേദനോടൊപ്പം മുന്നോട്ട് പോരെ. പറക്കുന്ന പട്ടി, നീ മനുഷ്യനെ പതിവ്രതമയാണ് അല്ലെ? ദേവിളിശി, നിന്റെ ഭർത്താവെന്ന് പറയുന്നുണ്ട്. അവന്റെ മുമ്പിൽ വെച്ച് നിന്നെ നശിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ഗോപി എന്ന്. വഴിപാട് കഴിച്ചു, ഒരു കുഞ്ഞിക്കാര്യം കാണാറായി. ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. നമ്മുടെ കല്യാണം അല്ലേ? അതെ, കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ നമ്മുടെ കല്യാണം നടന്നിരിക്കണം. അല്ലെങ്കിൽ അതിനു മുൻപ് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ച് ആളുകൾ നിന്നെ വേദനിപ്പിക്കും. ഞാൻ അനുഭവിച്ച ദുരിതം എന്റെ കുഞ്ഞിന് വരരുത്. പിന്നെ നമ്മുടെ കല്യാണം
രജിസ്റ്റർ ഓഫീസ് നടത്താം. ഇന്ന് തന്നെ പോയി ഒരു തീയതി നിശ്ചയിക്കാം. ആ കല്യാണത്തിന് മുമ്പ് ഇതെങ്ങനെ ഉണ്ടായെന്ന് ഓഫീസർ ചോദിച്ച എങ്ങനെ ഉണ്ടായെന്ന് വിശദമായി അങ്ങ് പറഞ്ഞു കൊടുക്കണം. നാണമില്ലാത്തത് ഇനി ഇതൊക്കെ അങ്ങനെ ചോദിക്കാൻ പോന്നെ. പതിനഞ്ച് ദിവസം കഴിയണം. എന്റെ സാക്ഷികളോ ആണോ? എന്നാ പതിനെട്ടാം തീയതി എന്നെ വേണത്തി കളയാം. എന്താ അല്ലേ? ശബ്ദം നിറവേറ്റാൻ വന്നതാണ്. എന്താണെന്ന് അറിയാം, ഏതൊരു സ്ത്രീയും എന്നെ ഇത്രയധികം ആകർഷിക്കുന്നു. ഇങ്ങോട്ട് വേണേ. ഓഹ്